Hi friends, this is me Rananjum Ashraf. Welcome back to my channel. In this video, a day in my life. We have done a study type of videos. So, we have a lot of type of subscribers. We have done a day in my life. In the school, we have done a shoot. We have done a school. We have done a day in my life. We have done a day in my exam. We have done a day in my life. We have done a day in my life. I am going to go to the school. Bye! Friends, I am ready to go. I am ready to go. I am ready to go. I am Friends, we use egg plus shampoo. If you use shampoo chemically treated colored hair, you can use this shampoo. If you use the same ingredients, you can use the same conditioner. If you use the same hair, strengthened and shiny. If you use the Mamaearth Indian brand, made safe certified. If you use chemicals, all hair types are best. If you use Mamaearth as a plastic positive brand, they use plastic and recycle. If you use enter code RANA2023 UC and you will get 20% offer written in the description. Mamaearth official website, Amazon, Flipkart, Nike, Purple, available. You will get the code UC and Markanda.
ഈ ഷാംപൂവിൽ അടിപൊളി ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള എഗ് പ്രോട്ടീനും കൊളാജനും കെരാട്ടിനും ജൊജോബ സീഡ് ഓയിലും ഉണ്ട്. എഗ് പ്രോട്ടീൻ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനും ബ്രേക്കേജ് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. കൊളാജൻ നിങ്ങളുടെ ഹെയർ സ്ട്രെങ്തനിങ്ങിന് ബെസ്റ്റ് ആണ്. ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഹെയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു കണ്ടീഷണർ നിങ്ങളുടെ ഹെയർ സ്ട്രോങ്ങറും സ്മൂത്തറും ആക്കുന്നതായിരിക്കും. ഇതിലെ കൊളാജൻ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ നിങ്ങളുടെ ഹെയറിന്റെ ഓവറോൾ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും ഹെയർ സ്ട്രെയിറ്റും ഷൈനിയും ആക്കാൻ ഹെൽപ്ഫുൾ ആണ്. പിന്നെ പറയാൻ വിട്ടുപോയി, ഓൺലൈനിൽ നിന്ന് വാങ്ങാത്തവരാണെങ്കിൽ പിന്നെ ഇത് ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. ഇത് ഞങ്ങളുടെ പൂച്ചയാണ്, എത്ര നിന്നാലും മടി പോകും കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഞാനിവിടെ കടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ കടിക്കുന്ന ഒരു കോർണർ ഒക്കെ ആക്കി കേട്ടോ. ഇതാണ് എന്റെ കിച്ചൺ സെറ്റ്. ഞാൻ പെട്ടിയിലൊക്കെ ആക്കി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മേലുള്ള ഒരുപാട് കിച്ചൺ സെറ്റ് വെക്കാം. അപ്പൊ ഞാൻ കളിച്ചിട്ട് കാണാം. എന്റെ ഡോളും കൂടിയുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുന്നത്, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ആരും ഇല്ല നമുക്ക്, നമുക്ക് ഇത് രണ്ടും മതി. അയ്യോ അമ്മ ഇടക്കിടക്ക് കസ്റ്റമർ ആയിട്ട് വരും. ചായ ഞാനിപ്പോ ചെറിയൊരു ബ്രേക്ക് എടുത്തതേ, ഒരു കേക്ക് എടുത്തിട്ടുണ്ട് കഴിക്കാൻ, കപ്പ് കേക്ക്. ഇത് ഞാൻ ഇനി കഴിക്കട്ടെ. വരും, ഞാൻ ക്യാമറമാൻ ഉമ്മയാക്കി. എപ്പോഴും ഉമ്മയാണ് ഉണ്ടാവാറുന്നത്. ഞാൻ വെറൈറ്റിക്ക് കുറെ സെൽഫിയിലൊക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ എടുത്തത്. ഇപ്പൊ ഞാൻ ഉമ്മനാക്കി വന്നുകൊണ്ട് എടുക്കുമ്പോ ഒക്കെ പക്ഷെ ബുദ്ധിമുട്ടായ വേണ്ടി ഞാൻ ഇത് കഴിച്ചിട്ട് വീണ്ടും പഠിക്കുന്നത് റീസ്റ്റാർട്ട് ചെയ്യാണ്. ബൈ ഗൈസ്. ഇതെന്റെ ചീരക്കറിയാണ്, ഇതെന്റെ ചീരക്കറിയാണ്. ഇനി അതന്നെ ഇവിടെ ഇരുന്ന് സോഫയിൽ ഇരുന്ന് പഠിക്കാണ്. പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ചോറ് കഴിക്കാണ്, ചിക്കൻ കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും ഫുഡ് എന്ന് പറയുന്നത്. ഞാനിപ്പോ കൊറേ നേരം ഒന്നും എടുത്തില്ലായിരുന്നു, കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ ചെയ്യുന്നുള്ള വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യായിരുന്നു. അതാണ് പ്രത്യേകിച്ച് ഒന്നും എടുക്കാതെ ഡയറക്റ്റ് ലഞ്ചിലോട്ട് വന്നത്. അപ്പൊ ഗൈസ്, നേരത്തെ അപ്പൊ ലഞ്ച് കഴിഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. ലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചേരം ഫോണൊക്കെ നോക്കി, കുറെ നേരം ഒന്നും നോക്കിയില്ല. കാരണം എക്സാം ഒക്കെ അല്ലേ, പിന്നെ കുറെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും കാണിക്കാതെ അതുകൊണ്ടാണ്. ഇപ്പൊ എക്സാം ഒക്കെ ആയതുകൊണ്ടാണ്, എക്സാം ആവാറായതുകൊണ്ടാണ്. അപ്പൊ അതിനുശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും പഠിക്കാനിരുന്നു. പഠിക്കാനിരുന്നു ബോറടിച്ചപ്പം ഞങ്ങൾ ഉമ്മാനടുത്ത് പോയിട്ട് ഉമ്മാനടുത്ത് പോയി കിടന്നു. അപ്പൊ ഒരു സംഭവം ഉണ്ടായി, ഞാൻ നിങ്ങളടുത്ത് പറയാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ, അവിടെ പോയി കിടന്നപ്പോ ഉമ്മ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണായിരുന്നു, ഷോർട്സ് റീൽസ് ഒക്കെ. അപ്പൊ ഉമ്മ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ കാണിച്ചു തരും, കോമഡി വീഡിയോസ്, ചിലപ്പോ എന്തെങ്കിലും ചട വീഡിയോസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതിലിങ്ങനെ ആരെങ്കിലും ഒക്കെ കാണുമ്പോ ഇത് നിന്നെ പോലെ തന്നെയാണ്, നിന്നെ പോലെ തന്നെയാണ്, ഞാനല്ല ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പറയും നീയാണ്. അപ്പൊ ഞങ്ങൾ പറയും അത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഞാൻ എപ്പോഴും പോലെ അധികം പഠിക്കും ഉമ്മരുടെ അടുത്ത് പോയി കിടക്കും. അപ്പൊ ഉമ്മർ ഇതെന്താ പഠിക്കുന്നിരുന്ന് വന്നിരിക്കുന്നില്ല. അപ്പൊ കുറച്ചേരം അങ്ങനെ ചെയ്യുമ്പോ പോരടിക്ക് മാറി വീണ്ടും ഉഷാറായി വന്നിരുന്ന് പഠിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഒരു സീക്രട്ട്. ഇത് നിങ്ങൾ ആരെങ്കിലും ചെയ്തത് കമന്റ് ചെയ്യാണ്. ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ, നമ്മൾ ഉമ്മരടുത്ത് വരുന്ന ഇങ്ങനെ വീഡിയോസ് കാണുമ്പോ ഇങ്ങനെ കോമഡി ഒക്കെ ഉണ്ട്. അത് നല്ല രസമാണ്. ഇത് രണ്ടുമൂന്ന് ഇന്നലെയൊക്കെ നടന്നായിരുന്നു. പരസ്പരം ഇങ്ങനെ കിടക്കുമ്പോ എപ്പോഴും സംഭവിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചാണ് അങ്ങോട്ട് അതുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ട് കളയാക്കും. വീഡിയോയിലൊക്കെ ഇപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ ആണെങ്കിൽ വീഡിയോസ് കാണുന്നെങ്കിൽ അതിങ്ങനെ ഓരോരുത്തർ കാണുമ്പോൾ അങ്ങോട്ട് കളയാക്കും. ഞാൻ പ്രത്യേകിച്ച് എന്നെ എല്ലാവരും കാണിച്ച് കളയാക്കും. ഞാൻ ലയാനാണ് ഇതെന്ന് പറയും. എന്തെങ്കിലുമൊക്കെ പിന്നെ ഉമ്മയാണെന്നും പറയാറുണ്ട്. ചില ഉമ്മമാരെ വീഡിയോസ് ഒക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ചില അമ്മമാരെ കാണിച്ചിട്ടുള്ള വീഡിയോ. അപ്പൊ ഞാൻ ഉമ്മ ഇങ്ങനെ തന്നെയാണെന്ന് പറയും. ചില വീഡിയോ ഒന്നും കൊടുക്കാത്ത അനിയത്തിമാരെ അത് കാണുമ്പോ എനിക്ക് ലയാനെയാണ് ഓർമ്മ വരാറ്. പിന്നെ പിന്നെ അത് നിന്റെ തോന്നലാണ്. ഞാൻ പിന്നെ ഫ്രണ്ട്സ് ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര അടി ഉണ്ടാവും ലാസ്റ്റ്. എന്നിട്ടാണ് ഈ പഠിക്കലൊക്കെ പോകുന്നത്. ഈ അടി കൂട്ടിട്ട് എനർജി വരില്ലേ ഗൈസ്, നിങ്ങൾ പറ. ഓക്കെ, അപ്പൊ ഞങ്ങള് പോട്ടെ. ഞങ്ങൾക്ക് എന്താ ചെയ്യണത്, ഞങ്ങള് പഠിക്കാൻ തന്നെയാണ്, വേറെ ഒന്നും ഇല്ല പ്രത്യേകിച്ച്. കളിക്കാണ്, ഇപ്പൊ പുറത്ത് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കണം. അപ്പൊ നല്ല കാണിച്ചെടുത്ത് എന്റെ വെൽക്കം ഡ്രിങ്ക് ആണ്. എന്നെയൊക്കെ വെച്ച് വെച്ചിട്ട് അടുത്തത് വന്നു പൂച്ച. ഓക്കെ, ജ്യൂസ് ഇപ്പൊ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓറഞ്ച് ജ്യൂസും മാംഗോ ജ്യൂസും ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇന്നവിടെ ജ്യൂസ് റെഡി.
ഗൈസ്, അപ്പൊ ഞങ്ങള് ചായ കുടിക്കുകയാണ്. അപ്പൊ എനിക്ക് വേണ്ടി ഉമ്മ പഴംപൊരി ഉണ്ടാക്കിയാണ്, എന്റെ ഫേവറേറ്റ് സ്നാക്ക് ആണ്. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്സ് ഇതാണ് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ വേഗം പഴംപൊരി കൂട്ടി ചായ കഴിക്കട്ടെ. ഗൈസ്, ഞങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ്, റെനേനെ കൂട്ടിയില്ല കേട്ടോ. അപ്പൊ റെന പഠിച്ചോണ്ടിരിക്കുകയാണ് അവിടെ വീട്ടില്. അപ്പൊ നമുക്ക് ഇവിടെ ട്രെയിന് വരുന്നുണ്ട് കേട്ടോ സൗണ്ട്. അപ്പൊ നമുക്ക് ട്രെയിന് നോക്കിട്ട് പോകാം. നമുക്ക് ട്രെയിൻ നോക്കാം. ഗൈസ്, ഞങ്ങൾ വലിയ ട്രെയിൻ വരുമ്പോ വന്നത് നല്ല ചെറുതായി പോയി, ഫ്ലിങ് ആയി പോയി ഞങ്ങൾ ഫ്രണ്ട്സ്. അയ്യോ, ഇപ്പൊ ഈ ട്രെയിനാണ് ഒന്നും കൂടി വരുന്നുണ്ട്. ചെറുതല്ല, വലുതാണ്. ആൾക്കാരൊന്നുമില്ല. പിന്നെ എനിക്ക് ബോറടിക്കുന്നതായത് ഞാൻ ജസ്റ്റ് ലാപ്ടോപ്പ് നോക്കാൻ വേണ്ടി വന്നതാണ്. യൂട്യൂബ് വീഡിയോസ് ഒക്കെ എനിക്ക് ലാപ്ടോപ്പ് യൂട്യൂബ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നൊന്നും എടുത്തില്ല, എപ്പോഴും ഇത് തന്നെയല്ലേ. അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർഡർ പറയാൻ തന്നെയാണ് വന്നിരിക്കുന്നുള്ളത് ഇപ്പോൾ. അപ്പൊ നമുക്ക് ഓർഡർ പറഞ്ഞിട്ട് കാണാം. അയ്യോ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ബൈ.